ആലപ്പുഴ ദേശീയപാതാ വികസനം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു ദേശീയപാത അറുപത്തിയാറ് വികസനത്തിന് ഭൂമി വിട്ടു നൽകിയതിൽ നഷ്ടപരിഹാരം നിശ്ചയിച്ചതിൽ അവാകതയുണ്ടെന്ന് കണ്ടെത്തിയവർക്ക് തുക നൽകുന്ന നടപടിയും പൂർത്തിയാകുന്നു ജില്ലയിൽ എൺപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ആറു വരിയാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എൺപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ആറുവരിയാക്കുന്നത് തുറവൂർ പറവൂർ പറവൂർ കായംകുളം കുറ്റകുളങ്ങര കൊറ്റുകുളങ്ങര ഓച്ചിര എന്നീ റീച്ചുകളായാണ് വികസനം കൊറ്റുവളങ്ങര കൊറ്റുളങ്ങര റീച്ചിലെ ജില്ലയിലെ ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കി അയ്യായിരത്തി മുന്നൂറ്റി പത്ത് കെട്ടിടങ്ങളിലാണ് പൊളിക്കേണ്ടത് ഇതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണം പൊളിച്ചു അതിവേഗമാണ് ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തെ നിർമ്മാണം മുന്നേറുന്നത് മൂന്ന് വർഷം കൊണ്ട് തീർക്കേണ്ട പ്രവൃത്തിയുടെ മുപ്പത് ശതമാനത്തിലേറെ ഇതിനിടെ പൂർത്തിയാക്കി കഴിഞ്ഞു എട്ടിടത്താണ് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത് ഭൂമി നിരപ്പാക്കൽ സ്ലാബ് സർവീസ് റോഡ് ഓട നിർമ്മാണം എന്നിവ എല്ലായിടത്തും പുരോഗമിച്ചു വരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെ തർക്കഭൂമിയിലെ പ്രശ്നവും പരിഹരിച്ചു നഷ്ടപരിഹാര വിതരണത്തിലെ പ്രതിസന്ധിയും തീർന്നതോടെ ആറുവരിയായി മാറുന്ന നിർമ്മാണമിനി അതിവേഗത്തിലാകും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുറവൂർ മുതൽ കൊല്ലം വരെ കല്ലിട്ടെങ്കിലും മറ്റ് ഒരു നടപടിയും ഉണ്ടായില്ല ഒന്നാം പിണറായി സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കലിന് നടപടി സ്വീകരിച്ചത് രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു നഷ്ടപരിഹാര തുക വിതരണത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നിർമ്മാണവും തുടങ്ങി ഭൂമി ഏറ്റെടുത്തത് പരാതികളില്ലാതെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം പ്രത്യേക വില നിർണ്ണയം നടത്തി സമാശ്വാസ പ്രതിഫലവും ചേർത്ത് ഇരട്ടത്തുക നഷ്ടപരിഹാരമായി നൽകി അനുവദിച്ച മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയിൽ മൂവായിരത്തി മുപ്പത്തിനാല് കോടിയിലധികം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും തുക വിതരണം ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നത് ആദ്യമായാണ് ദേശീയപാത അറുപത്തി ആറ് ആറ് വരിയിലേക്ക് മാറുമ്പോൾ സർവീസ് റോഡിൽ നിന്നും പ്രവേശിക്കാൻ ജില്ലയിൽ നാൽപ്പത് കേന്ദ്രങ്ങളാണുള്ളത് ആറുവരിയിലേക്ക് കയറാനും ഇറങ്ങാനും സൗകര്യം അടിപ്പാതകളുടെയും മേൽപ്പാലങ്ങളുടെയും ഉണ്ടാകും തുറവൂർ മുതൽ കായംകുളം കൃഷ്ണപുറം വരെ എൺപത്തിയൊന്ന് കിലോമീറ്ററിലാണ് ഈ കേന്ദ്രങ്ങൾ മിക്കയിടങ്ങളിലും രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ആറുവരിയിൽ കയറാം ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെ നാല് കിലോമീറ്റർ പോകേണ്ടി വരും ദേശീയപാത അറുപത്തി വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കലും കെട്ടണം പൊളിക്കലും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി അതിവേഗമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക ക്യാമറാമാൻ ദീപക്കിനൊപ്പം ഷാജഹാൻ കൂടുതൽ വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ഷാജഹാൻ നിർബൻ ചക്രവർത്തി ശരത്ത് നെല്ലടി എന്നിവർ ചേരുകയാണ് ആദ്യം ഷാജഹാനിലേക്ക് പോകുമ്പോൾ ആദ്യം ശരത്തിലേക്ക് പോകാം ശരത് ഏത് നിലയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ അസ്ഥിതാ ഗതാഗത കുതിപ്പിന് ഊർജ്ജം പകരുന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ദ്രുതഗതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ ആ റീച്ചിൽ പ്ര ആറുവരി പാതയാണ് ഒരുങ്ങുന്നത് ഈ റീച്ചിൽ തന്നെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത് നാല് പ്രധാന പാലങ്ങളും ഒപ്പം ഏഴോളം മേൽപ്പാലങ്ങളുമാണ് ഈ റീച്ചിൽ ഒരുങ്ങുന്നത് അതായത് പുറക്കാട്ടേരി കോരപ്പുഴ മാമ്പുഴ അറപ്പുഴ എന്നിവിടങ്ങളിലാണ് പ്രധാന പാര പാലങ്ങൾ ഒരുങ്ങുന്നത് ഒപ്പം വെങ്ങളം കൂളാടിക്കുന്ന് പന്തിരങ്കാവ് ഹൈലൈറ്റ് മാൾ അഴിഞ്ഞലം രാമനാട്ടുകര തുടങ്ങി ഏഴോളം കേന്ദ്രങ്ങളിൽ മേൽപ്പാലങ്ങളും ഒരുങ്ങും എന്തായാലും നിലവിലെ നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ വരി പാതയിലെ ആദ്യ റീച്ചിൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തികൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും ഇപ്പോൾ ടാറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഒപ്പം ഈ വരി പാത നിർമ്മാണത്തിനൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ നിർമ്മാണവും ഇതിനൊപ്പം തന്നെ നടക്കുന്നുണ്ട് പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ ഈ നാല് പാ പാലങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പാലങ്ങൾക്കൊപ്പം തന്നെ ഈ ആറുവരി പാതയാക്കാനുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയും ആരംഭിക്കുന്നു ഒപ്പം മേൽപ്പാലം മേൽപ്പാലങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രാമനാട്ടുകരയും തൊണ്ടയാടും മേൽപ്പാലങ്ങളും ഉണ്ട് ഇവിടെയും സമാനമായ രീതിയിൽ മറ്റിടങ്ങളിൽ പാലങ്ങൾ നിർമ്മിക്കുന്നതൊപ്പം തന്നെ ഈ വരി പാതയ്ക്ക് പുറമേ മറ്റ് വരി പാതയാക്കാൻ അഞ്ചുവരി പാതയാക്കാനുള്ള മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് ഈ രാമനാട്ടുകര തൊണ്ടയാട് എന്നിവിടങ്ങളിൽ അഞ്ചുവരി പാതയായിരിക്കും മേൽപ്പാലങ്ങളിൽ ഒരുങ്ങുക അതേസമയം മറ്റിടങ്ങളിലെ പുതുതായി നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങളിൽ ആറുവരി പാത ഒരുങ്ങും എന്തായാലും വരി പാതയുടെ കോഴിക്കോട് വെങ്കളം റീച്ചിലെ വരി പാതയുടെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സമാനമാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ അതായത് വെങ്ങലം അഴിയൂർ റീച്ചാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്ന രണ്ടാമത്തെ റീച്ചിവിടെയും നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പലയിടങ്ങളിലും ഏറ്റെടുത്ത സ്ഥലങ്ങൾ നിരപ്പാക്കുന്ന നടപടികളും ഒപ്പം പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയും ഇതിനകം തന്നെ ആരംഭിച്ചു വരികയാണ് പലയിടങ്ങളിലും ഈ നിരപ്പാക്കുന്ന സ്ഥല നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ടാറിങ്ങും മറ്റു നടപടികളുമാണ് ബാക്കി നിൽക്കുന്നത് ഒപ്പം ഈ കോൺക്രീറ്റ് വർക്കുകളും അതായത് ഈ ഡിവൈഡർ ഉൾപ്പെടെ നിർമ്മിക്കുന്നതും കോൺക്രീറ്റ് വർക്കുകളൊക്കെ തന്നെ നിർമ്മിച്ച് നടക്കുന്നുണ്ട് സമാനമാണ് മലബാർ ജില്ലകൾ മലബാർ മേഖലയിലെ മറ്റ് ജില്ലകളിലെയും സ്ഥിതി കണ്ണൂർ ജില്ലയിലും സമാനമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് മാഹി ബൈപ്പാസ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഏഴോളം പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ പ്രവൃത്തി അത് വേഗത മുന്നോട്ട് പോവുകയാണ് തലപ്പാടി മുതൽ ചെങ്കളം റീച്ചിൽ നാൽപ്പത്തഞ്ച് ശതമാനം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് പൂർത്തിയായ പതിനഞ്ച് കിലോ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇതിനകം തന്നെ ഇത്തരത്തിൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുണ്ട് ഒപ്പം കാസർഗോഡ് ജില്ലയെ നോക്കുമ്പോൾ ചെങ്കളം നീലേശ്വരം റീച്ചിലും അതേപോലെ തന്നെ നീലേശ്വരം തളിപ്പരമ്പ് റീച്ചിലും മുപ്പത്തഞ്ച് ശതമാനത്തോളം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ആ രീതിയിൽ കാസർഗോഡ് ജില്ലയിലും അതിവേഗത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവൃത്തി വരുന്നത് ഇനി മലപ്പുറം ജില്ലയെ നോക്കുമ്പോൾ സമാനമാണ് മലപ്പുറം ജില്ലയിലും വളാഞ്ചേരി കാപ്പിലക്കോട് റീച്ചിൽ നാൽപ്പത് ശതമാനത്തോളം നിർമ്മാണം പൂർത്തിയായി നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു ഈ ദേശീയപാതാ വികസനം തുടങ്ങുന്ന

അശ്വത ഈ ദേശീയപാത വികസനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൂലധന നിക്ഷേപത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് ദേശീയപാത വികസനം കാരണം ആകെ ആയിരത്തി കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാത വികസനം പുരോഗമിക്കുന്നത് അതിൻ്റെ ആകെ തുക ഒരു ലക്ഷത്തി കോടി രൂപയാണ് അതിൽ സംസ്ഥാനം അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ക്ഷമിക്കണം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാനം ഇതിനകം തന്നെ ഈ ഇതിനു വേണ്ടി തുക വക വകയിരുത്തി തെക്കൻ കേരളത്തെ സംബന്ധിച്ച് അസീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ കഴക്കൂട്ടം കാരോട് ദേശീയപാതയാണ് ബൈപ്പാസിൻ്റെ വികസനമാണ് അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ റീച്ച് എന്ന് പറയുന്ന മുക്കോല ആ കാരോടയാണ് കാരോടാണ് ഇത് പൂർത്തിയാകുന്നതോടുള്ള ഏക നേട്ടമെന്ന് പറഞ്ഞാൽ നഗരത്തിൽ നിന്ന് അതായത് തമിഴ്നാട്ടിലേക്ക് വരുന്ന ട്രക്കടക്കം വരുന്ന ദേശീയപാതയിലൂടെ കടന്നു പ്രധാന പ്പെട്ട തിരുവനന്തപുരം ബാലരാപുരം റൂട്ടിൽ നിന്ന് കളിക്കവളയിലേക്ക് പോകുന്ന ഈ തിരക്ക് പൂർണ്ണമായി ഈ പറഞ്ഞ കാരോട് കഴക്കൂട്ടക്കാരോട് റോഡിലേക്ക് മാറും പൂർണ്ണമായി നഗരഗതാഗതത്തെ പൂർണ്ണമായി ഈ പറയുന്ന ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ദേശീയപാത നേരെ വരുന്ന കഴക്കൂട്ടത്ത് ഈ പറഞ്ഞ കാരോട് നിന്ന് ഈ കാസർഗോഡിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ബോർഡറിലേക്ക് കളിക്കവിള കടന്നു പോകുന്നവർക്ക് തിരുവനന്തപുരം നഗരത്തിൽ തുടയേണ്ട ആവശ്യമില്ല ആ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി മാറും ഒപ്പം തന്നെ ഈ നേരെ വരുന്ന യാത്രക്കാരെ സംബന്ധിച്ച് സുഗമമായ യാത്ര ഈ കാരോട് റോഡിലൂടെ ആദ്യം മുക്കോല കാരോട് റീച്ചാണ് ഏറ്റവും കൂടുതൽ റീച്ച് കോൺക്രീറ്റ് പാത പണിയുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ റീച്ച് കൂടിയാണ് ഈ റീച്ച് ഇത് പൂർണ്ണമാകുന്നതുകൂടെ ഞാൻ പറഞ്ഞ ഒന്നാം ഘട്ടത്തിലെ ഏറ്റവും വലിയ ഇതായി മാറും അതോടൊപ്പം തന്നെയാണ് മലയോര പാതയുടെ വികസനവും ഒപ്പം തന്നെ ഈ ഈ തീരദേശ പാതയുടെ വികസനവും ഈ മലയോര പാതയുടെ വികസനം എന്ന് പറയുമ്പോൾ ഈ ആരംഭിച്ച് നെടുവങ്ങാട് വഴി നേരെ കടന്നുപോയി ഈ ആരിരാട് മണ്ഡലം വഴി നേരെ കടന്നുപോയി നേരെ കാസർഗോഡ് എത്തുന്ന റോഡാണ് അങ്ങനെ സമീപകാലത്തൊന്നും ഇല്ലാതെ റോഡ് വികസനത്തിൻ്റെ ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും വലിയ കുതിച്ചു പോകുന്നത് ഒന്ന് അസിദ്ധ സൂചി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഹിതം ആവശ്യപ്പെടാതിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിഹിതം ആവശ്യപ്പെടുന്നു ഇപ്പോൾ നിലവിൽ അയ്യായിരത്തി കോടി രൂപ വകയിരുത്തി മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ പാതയുടെ പൂർണ്ണമായ വികസനങ്ങൾ പൂർത്തിയാക്കുക ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിംഗ് റോഡിൻ്റെയാണ് ആ തേക്കട മുതൽ വിഴിഞ്ഞം വരെയും വിഴിഞ്ഞം തേക്കടയും തേക്കട മുതൽ നാവായിക്കുളം വരെ വരുന്ന റിംഗ് റോഡ് ഈ റിങ് റോഡിൻ്റെ പൂർത്തീകരണത്തോടുകൂടി വലിയ വികസനം ഈ പ്രദേശത്ത് നാവായിക്കുളം വരെ വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെ വരുന്ന പ്രദേശങ്ങളിൽ വലിയ വികസനത്തിന് കാരണമാകും ഒപ്പം തന്നെ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ ഇടനാഴി വ്യവസായ ഇടനാഴി എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ട് ഈ റിംഗ് റിങ് റോഡിൻ്റെ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ റിംഗ് റോഡ് വികസനത്തിനൊപ്പം സംസ്ഥാന സർക്കാർ വികസന ഈ വ്യവസായ ഇടനാഴി എന്ന വിഴിഞ്ഞ പദ്ധതി കൂടി പ്രോജക്റ്റ് കൂടി പൂർത്തിയാക്കുന്നു അത് കേവലമായ റോഡ് വികസനം മാത്രമല്ല റോഡിൻ്റെ ഇരുവശത്തേക്ക് ഒരു വ്യവസായ നഗരം സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് ഈ പദ്ധതികൾ പൂർണ്ണമായി പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ പറഞ്ഞ റോഡ് വികസനത്തിലെ ഏറ്റവും വലിയ കുതിച്ചേട്ടത്തിലായിരിക്കും സംസ്ഥാനം പോവുക അസിദ ഋപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകുന്നത് ഷാജഹാനിലേക്ക് കൂടി പോകുമ്പോൾ ഷാജഹാൻ ആലപ്പുഴയിലെ എൺപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ഉൾപ്പെടെ മുൻപ് റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ആകാശപാതകൾ സർവീസ് റോഡുകൾ ഒക്കെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ പ്രൊജക്റ്റ് കൂടിയാണ് ഏത് നിലയിലാണ് പണികൾ സ്ഥലമേറ്റെടുപ്പ് ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ തീർച്ചയായിട്ടും മസിദ ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു വരുന്നു ഏതാണ്ട് വിരലെണ്ണാവുന്നവർക്ക് മാത്രമാണ് ഇനി ഏതാണ്ട് നഷ്ടപരിഹാരം നൽകാനുള്ളത് അതാ അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കലും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും തന്നെ ഏതാണ്ട് മുപ്പത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും അതിനുള്ളിലായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്കിപ്പോൾ ജില്ലയിൽ കാണാൻ സാധിക്കുന്നത് കാര്യം അത്രത്തോളം അതിവേഗത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ അതാണ്ട് എൺപത്തി ഒന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിലും അതിവേഗത്തിലാണ് ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറ് വീതി കൂട്ടിൻ്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു റോഡ് റോഡ് നിർമ്മിക്കുന്നതിനായി മണ്ണിടിച്ച് ഭൂമി നികത്തി തുടങ്ങി നിർമ്മാണ ചുമതലയുള്ള ആ ജോയിൻറ്റ് കണ്ടക്ടറും അതോടൊപ്പം തന്നെ കോണ്ടാക്ടും അടക്കമുള്ളവർ മുപ്പത്തിന് മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ദേശീയപാത വികസനം എറണാകുളം ജില്ലയിലും അതിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഈ ദേശീയപാത കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മൂന്ന് നാല് റീച്ചുകളിലായിട്ട് പുരോഗമിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ മെത്തല വില്ലേജിലെ പതിനെട്ട് കിലോമീറ്റർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലാണ് ഇപ്പോൾ റോഡ് വികസനം പൂർത്തീകരിച്ച് വരുന്നത് ചേരാനല്ലൂർ ജംഗ്ഷനിലും നാല് maman, euh, le mukia. പ്രധാന പ്രദേശങ്ങളിലൊക്കെ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ദേശീയപാത ക്രോസ് റോഡുകളും അതോടൊപ്പം തന്നെ മേൽപ്പാലങ്ങളും അടക്കം അതിവേഗമാണ് തൃശ്ശൂർ ജില്ലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരി പൂർത്തീകരിച്ചു വരുന്നത് ഇങ്ങനെ മധ്യമേഖലയിൽ ഏതാണ്ട് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു വേണം അതിവേഗമാണ് നമുക്ക് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരുന്നത് കാണാൻ സാധിക്കുന്നത് ദേശീയപാത ഓരോരുത്തർത്ത് നൂറുകണക്കിന് വരുന്ന നിർമ്മാണ തൊഴിലാളികളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത് മരവും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും നീക്കി നീക്കിത്തുടങ്ങി ഇനിയിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത് ഇതും ഏതാണ്ട് മുപ്പത് മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവച്ചത് ദേശീയപാതാ വികസന മതിവേഗത്തിൽ പുരോഗമിക്കുന്നു സ്ഥലമേറ്റെടുപ്പ് നഷ്ടപരിഹാര വിതരണം ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ പങ്കുവച്ചത്